മൈക്യൂട്ടീസ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൺടാൻ മാറാനായിട്ടും മുഖത്തെ കറുത്ത പാടുകളും മാറാനായിട്ടുള്ള സിമ്പിൾ ടിപ്പുമായിട്ടാണ്. അപ്പൊ എന്താണ് ടിപ്പ് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, ഇത് യൂസ്ഫുൾ വീഡിയോ ആണ് തോന്നുകയും ചെയ്യുവാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ കിടക്കുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാട്ടോ. അപ്പോഴാണ് ഞാൻ ഇനി ചെയ്യുന്ന ഈ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഫേസ് പാക്കിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പൂൺ തൈര്, പിന്നെ ഞാനൊരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് ടർമറിക് പൗഡർ ആണ്, മഞ്ഞപ്പൊടി. എൻ്റെ കയ്യിൽ സാധാ മഞ്ഞപ്പൊടി ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ പൊടിച്ചതുണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യമുള്ളത് സിനമൺ പൗഡറാണ്, നമ്മുടെ കറുവപ്പട്ടയുടെ പൊടി. ഇതൊന്ന് അലർജി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുത്തേലും വല്ലതും ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പുകച്ചിലോ നീറ്റിലോ ഒന്നും ഇല്ല എങ്കിൽ മാത്രം ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ബൈ ചാൻസ് എന്തെങ്കിലും അലർജിക്ക് ആയിട്ട് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നല്ലപോലെ കഴുകി മാറ്റണം. പിറ്റത്തെ പ്രാവശ്യം ഫേസ് പായ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സിനമൺ പൗഡർ നമുക്ക് അവോയ്ഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കി മിക്സ് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ മുഖം ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്, മുഖത്തിപ്പൊന്നുമില്ല. കാരണം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഇത് വെക്കുന്നേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തൂത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ പായ്ക്ക്. കാരണം പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യാന്ന് വെച്ചത്. സർക്കുലർ മോഷനിൽ മാത്രമേ നമ്മളിത് പായ്ക്ക് ഏത് പായ്ക്കാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനിയിപ്പോ ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. അപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ വാഷ് ചെയ്തിട്ട് വന്നു. അപ്പൊ ഞാൻ കുറച്ച് ചൂടുവെള്ളം, അതായത് ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ ഫേസ് കഴുകിയത്. അപ്പൊ നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് സീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും പൊട്ടറ്റോ ഞാൻ ഐസ് ക്യൂബ് ആകാൻ വെച്ചിരുന്നത്, പൊട്ടറ്റോ ജ്യൂസ്. അപ്പോ അതാണ് ഞാൻ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പോർസ് ഒന്ന് ക്ലോസ്ഡ് ആവാനായിട്ട് ഐസ് വെച്ച് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോർസ് ക്ലോസ്ഡ് ആകും. അപ്പൊ പോർസ് ക്ലോസ്ഡ് ആവാൻ മാത്രമല്ല നമ്മുടെ പൊട്ടറ്റോ ജ്യൂസും കൂടി ആയതുകൊണ്ട് സൺടാൻ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ റിമൂവ് ആകുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ സ്കിൻ ലൈറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് പൊട്ടറ്റോ ജ്യൂസ്. അത് ഐസ് ക്യൂബും കൂടി ആയിട്ട് നല്ല കൂളിംഗ് എഫക്റ്റും കിട്ടും. നമുക്ക് പുറത്ത് പോയിട്ട് വന്നിട്ടൊന്ന് നല്ല ടയർഡായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഫ്രഷ് അപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാട്ടോ. അപ്പൊ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം.